ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ടു സോഷ്യൽ സയൻസ് ക്ലാസ് ഓക്കെ വി ആർ ഡിസ്കസിംഗ് അവർ ഫിഫ്ത്ത് ചാപ്റ്റർ ദി ഏർത്ത് വിത്ത് ആൻഡ് റിയാലിറ്റി ഓക്കെ ഇൻ ദിസ് ചാപ്റ്റർ ലാസ്റ്റ് ക്ലാസ് വി ഡിസ്കസ്ഡ് അബൌട്ട് ദി ലൈൻസ് ഓൺ ദി എർത്ത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് നമ്മുടെ ഭൂമിയുടെ മുഗൾ ഭാഗത്തായിട്ട് നമ്മൾ വരച്ചിട്ടുള്ള ഇമാജിനറി ലൈനുകളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അത് ഇമാജിനറി ലൈനുകളാണ് നമ്മൾ രണ്ട് തരം ലൈനുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് ലാറ്റിറ്റ്യൂഡ്സും ലോഞ്ചിറ്റ്യൂഡ്സും ഓക്കെ അത് പ്രണൗൺസ് ചെയ്യുന്നത് അതെങ്ങനെ പറയേണ്ടത് ലാറ്റിറ്റ്യൂഡ്സ് പിന്നെ ലോഞ്ചിറ്റ്യൂഡ്സ് ഓക്കെ അങ്ങനെ തന്നെ പഠിക്കണം എല്ലാവരും എല്ലാവരും ഒരു പത്ത് പ്രാവശ്യം അങ്ങനെ തന്നെ ലാറ്റിറ്റ്യൂഡ് 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 അതുപോലെ ലോഞ്ചിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ്സ് എന്നിങ്ങനെ തന്നെ പഠിക്കണം ഓക്കെ ലോങ്ങിറ്റ്യൂഡ് അല്ല ആണ് കേട്ടോ ഓക്കെ അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് ലൈൻസ് ഓൺ ദി എർത്താണ് ഭൂമിയുടെ നമ്മൾ കാണുന്ന ഭൂമിയിലെ വരകളെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് പ്രധാനമായിട്ടും നമ്മൾ രണ്ട് ആംഗുലർ മെഷർമെൻറ്റിൻ്റെ ബേസ് ചെയ്ത് നമ്മൾ രണ്ട് ലൈനുകളായിട്ടില്ല ഒന്നും ഹൊറിസോണ്ടലും അതുപോലെ വെർട്ടിക്കൽ ലൈനുകളെ കുറിച്ച് നമ്മൾ പഠിച്ചു വെർട്ടിക്കൽ ലൈനുകളെ നമ്മൾ പറയുന്ന പേരാണെന്ത് ലോഞ്ചിറ്റ്യൂഡ്സ് ഓക്കെ ഇതാണ് വെർട്ടിക്കൽ വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ കുത്തനെ വരയ്ക്കുന്നത് ലോഞ്ചിറ്റ്യൂഡ്സ് അതുപോലെ ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ നേരെ ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ നേരെ നേരെ വരയ്ക്കുന്ന വരകളാണ് ഏത് ലാറ്റിറ്റ്യൂഡ്സ് നെടുക ഇങ്ങനെ വരയ്ക്കുക ഭൂമിയുടെ അപ്പോൾ രണ്ട് തരം ലൈനുകളാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് ഒന്ന് വെർട്ടിക്കലും മറ്റൊന്ന് ഹൊറിസോണ്ടലും അപ്പോൾ വെർട്ടിക്കൽ ലൈനുകളാണ് ഇത് ലോഞ്ചിറ്റ്യൂഡും ഹൊറിസോണ്ടൽ ലൈനുകളാണ് ലാറ്റിറ്റ്യൂഡ്സും അത് മറന്നു പോകരുത് ആരും ഓക്കെ അതിനുശേഷം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇത് ഓരോന്നും എന്ത് സ്പെസിഫിക് സ്പെസിഫൈ ചെയ്ത് നമ്മൾ പഠിക്കാൻ പോവുകയാണ് എന്താണ് ലാറ്റിറ്റ്യൂഡ്സ് അക്ഷാംശ രേഖകൾ എന്ന് പറയും എന്താണ് ാറ്റിറ്റ്യൂഡ്സ് അക്ഷാംശരേഖകൾ എന്താണ് ലാറ്റിറ്റ്യൂഡ്സ് എങ്ങനെയാണ് അത് വരയ്ക്കുന്നത് എങ്ങനെയാണ് ഭൂമിയുടെ മുകൾ ഭാഗത്ത് ഇങ്ങനത്തെ ഒരു ഇമാജിനറി ലൈൻ ശരിക്കും ഇങ്ങനത്തെ ലൈൻ ഇല്ല കേട്ടോ എല്ലാവരും മനസ്സിലാക്കേണ്ട ഇങ്ങനെ ഒരു ലൈൻ ഭൂമിയുടെ പുറത്തില്ല ഇത് നമുക്ക് ഓരോ പ്രദേശങ്ങളും മനസ്സിലാക്കാനും വേണ്ടി ഒരു ഇമാജിനറി ആയിട്ട് വരച്ചതാണ് നമ്മൾ ഗ്ലോബിൻ്റെ മുകളിലൊക്കെ ഒരു ഇമാജിനറി ലൈനുകളായിട്ട് ഒരു എന്താ സാങ്കല്പിക ലൈനുകളായിട്ട് വരച്ചിട്ടുള്ളതാണ് കേട്ടോ അത് മനസ്സിലാക്കി വെക്കണം ഇങ്ങനത്തെ ലൈനുകളില്ല നമുക്ക് പഠനത്തിനു വേണ്ടിയും സ്ഥലങ്ങളൊക്കെ പ്രദേശങ്ങളൊക്കെ മനസ്സിലാക്കാനും വേണ്ടിയും ഒക്കെയാണ് എന്ത് ഇങ്ങനെ ലൈനുകൾ വരച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ ലാറ്റിറ്റ്യൂഡ്സിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറഞ്ഞാൽ അക്ഷാംശ രേഖകൾ ഓക്കെ ലാറ്റിറ്റ്യൂഡ് ഈസ് ദ ആംഗുലർ ഡിസ്റ്റൻസ് ടു എനി പോയിൻറ്റ് ഓൺ ദി സർഫേസ് ഓഫ് ദി എർത്ത് ഫ്രം ദി സെൻറ്റർ ഭൂമിയുടെ സെൻറ്ററിൽ നിന്ന് നമ്മുടെ സർഫേസിലോട്ട് ഭൗമോപരിതലത്തിലെ ഓരോ ബിന്ദുവിലേക്കുമുള്ള ഒരു കോണീയ അകലത്തെയാണ് എന്ത് വിളിക്കുന്നത് ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത് ബൈ ജോയിൻ ദി സെയിം ആംഗുലർ ഡിസ്റ്റൻസ് വി ഗെറ്റ് ദ ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ് നമ്മൾ ഈ ഓരോ ആംഗുലർ ഡിസ്റ്റൻസ് ഉള്ള അളവുകളുള്ള ലൈനുകളും വരച്ചാൽ നമുക്ക് എന്ത് കിട്ടും ലാറ്റിറ്റ്യൂഡ്സ് കിട്ടും ഇപ്പം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയില്ലേ എന്നാൽ കൺഫ്യൂഷൻ ഇല്ലാതെ ഞാൻ പറഞ്ഞു തരാം ഈ ചിത്രത്തിൻ്റെ സഹായത്തോടു കൂടി ഓക്കെ ഞാൻ പറയുന്നത് കൃത്യമായിട്ട് കേട്ട് നിൽക്കുക എങ്ങനെയാണ് ഭൂമിയുടെ സെൻട്ര ഭൂമിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഗ്ലോബിലൊക്കെ ഇങ്ങനെ ഈ ലാറ്റിറ്റ്യൂഡ്സ് വരച്ചിട്ടുള്ളത് എന്നാണ് പറയാൻ പോകുന്നത് നമ്മളൊരു ബോളെടുക്കുക ആ ബോൾ നമ്മൾ എന്ത് ചെയ്യുക രണ്ടായിട്ട് മുറിക്കുന്നു കണ്ടോ ഇതുപോലെ ഒരു ബോൾ എടുക്കുന്നു ഇത് കണ്ടോ ഒരു ബോൾ എടുത്ത് ഇങ്ങനെ മുറിച്ചാലെങ്ങനെ ഉണ്ടായിരിക്കും കറക്റ്റായിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു അല്ലേ മുറിച്ചു ഓക്കെ നിങ്ങൾ മുറിച്ചു എന്ന് വിചാരിക്കുക ആ മുറിച്ചതിന് ശേഷം ഒരു ബോളിൻ്റെ ഭാഗം ഞാൻ എടുക്കുന്നു ഒറ്റ ബോളിൻ്റെ ഭാഗം ഞാൻ എടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിലൂടെ ഞാനൊരു ലൈനായിട്ട് വരയ്ക്കുന്നു അതിൻ്റെ ഏറ്റവും സെൻറ്റർ കണക്കാക്കി അതിലെ ആ ലൈന് ഞാൻ വരയ്ക്കുന്നു അത് എന്നിട്ട് എന്ത് ചെയ്യുന്നു സീറോ ഡിഗ്രി എന്ന് ഞാൻ എഴുതുന്നു കേട്ടോ അതൊന്ന് ജസ്റ്റ് നോർത്ത് വെക്കുക അപ്പോൾ ഒരു എടുക്കുന്നു അതിനെ രണ്ടായിട്ട് വിഭജിക്കുന്നു കൃത്യമായിട്ട് രണ്ടായിട്ട് നടുവിലൂടെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗത്തിലൂടെ ഞാനൊരു ലൈൻ വരയ്ക്കുന്നു ഇനി നമ്മൾ നമ്മുടെ ബോക്സിൽ ഇൻസ്ട്രുമെൻ്റ് ബോക്സിൽ നമ്മുടെ പൊട്ടാക്ടർ ഉണ്ടായിരിക്കും അല്ലേ ആ പൊട്ടാക്ടർ ഞാൻ എടുക്കുന്നു എന്നിട്ട് ആ പൊട്രാക്ടർ ആ സെൻടർ ഇതാ ഇതുപോലെ ആ സീറോ ഡിഗ്രി ഞാൻ വരച്ചിട്ടുള്ള സെൻറ്ററിലൂടെ വരച്ചിട്ടുള്ള ലൈനിൽ വെക്കുന്നു ശേഷം ആ പൊട്രാക്ടറിൽ ഞാൻ ഫിഫ്റ്റി ഡിഗ്രി തേർട്ടി ഡിഗ്രി ഫോർട്ടി ഫൈവ് ഡിഗ്രി സിക്സ്റ്റി ഡിഗ്രി സെവൻറ്റി ഫൈവ് ഡിഗ്രി നയൻറ്റി ഡിഗ്രി നയൻറ്റി ഡിഗ്രി നമുക്കറിയാമല്ലോ അല്ലേ ഇങ്ങനെ വരച്ചാൽ കുത്തനെ വരച്ചാൽ നയൻറ്റി ഡിഗ്രി ആയി എന്നിങ്ങനെ ഞാൻ ഒരു സൈഡിലോട്ട് മാർക്ക് ചെയ്യുന്നു അപ്പം നിങ്ങളും മാർക്ക് എന്ന് വിചാരിക്കുന്നു ഓക്കെ അതുപോലെ ഈ സൈഡിലോട്ടും പൊട്രാക്റ്ററിൻ്റെ ഈ സൈഡിലോട്ടും ഫിഫ്റ്റി ഡിഗ്രി തേർട്ടി ഡിഗ്രി ഫോർട്ടി ഫൈവ് ഡിഗ്രി സിക്സ്റ്റി ഡിഗ്രി എന്ന് മാർക്ക് ചെയ്യുന്നു കണ്ടോ അപ്പോൾ എനിക്ക് ഇങ്ങനെ കിട്ടും അല്ലേ ലൈനുകളായിട്ട് ഇങ്ങനെ കിട്ടും ആ ലൈനുകൾ ഞാൻ എന്ത് ചെയ്യുന്നു അതുപോലെ മറ്റേ ബോളും എടുക്കുന്നു മറ്റേ പീസിൻ്റെ ആ ബോളിൻ്റെ മറ്റേ പീസ് ഞാൻ എടുക്കുന്നു മറ്റേ കഷ്ണമെടുത്തു ഇതുപോലെ മാർക്ക് ചെയ്യുന്നു ഫിഫ്റ്റി ഡിഗ്രിയും തേർട്ടി ഡിഗ്രിയും ഫോർട്ടി ഫൈവ് ഡിഗ്രിയും ഒക്കെ മാർക്ക് ചെയ്യുന്നു അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു ഈ രണ്ട് ബോളും ഒരുമിപ്പിക്കുന്നു ഈ രണ്ട് ഈ രണ്ട് ബോൾ ഞാൻ ഒട്ടിക്കുന്നു പഴയ പോലെ ആക്കുന്നു ഈ പഴയ പോലെ ആക്കിയാൽ എനിക്ക് ഈ ഫിഫ്റ്റി ഡിഗ്രിയും തേർട്ടി ഡിഗ്രിയും ഫോർട്ടി ഫൈവ് ഒക്കെ ആ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ചെറിയൊരു മാർക്കായിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരിക്കും ആ വെച്ച വരയിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യുന്നു ആ മൊത്തമായിട്ട് വരയ്ക്കുന്നു ഈ ഡിഗ്രിയുടെ കോളാണെങ്കിൽ ഈ ബോൾ ബോളിപ്പോൾ ഫുള്ളായിട്ട് നിന്നില്ലേ ഉരുടെ ബോളായി ആ ബോളിൻ്റെ പുറത്ത് കൂടി എങ്ങനെ വരയ്ക്കുന്നു അപ്പോൾ എന്തായിരിക്കും ബോളിൽ എനിക്ക് ഇതുപോലെ ആ നമ്മുടെ ലൈന് ഇങ്ങനെ കുറുക എന്ത് നടുകയുള്ള കുറുകയുള്ള ലൈനുകൾ ഇങ്ങനെ കിട്ടും നേരെയുള്ള ലൈനുകൾ കിട്ടും അങ്ങനെ വരച്ചിട്ടുള്ള ലൈനുകളാണ് എന്ത് ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത് ഓക്കെ മനസ്സിലായോ അങ്ങനെയാണ് ലാറ്റിറ്റ്യൂഡ്സ് വരയ്ക്കുക പുറം ലാറ്റിറ്റ്യൂഡ്സ് അങ്ങനെയാണ് വരയ്ക്കുക ഇപ്പോൾ ഓക്കെ ഡിയർ സ്റ്റുഡൻസ് അപ്പോൾ നമ്മൾ ഇനി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ് ഒന്ന് ഡ്രോ ചെയ്ത് നോക്കാൻ പോവുകയാണ് ഓക്കെ ആദ്യം നമുക്കറിയാം എന്ത് ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറഞ്ഞാൽ ഇത് ഗ്ലോബാണ് എർത്താണ് എർത്തിൻ്റെ സെൻടർ അല്ലേ ഇങ്ങനെ വരയ്ക്കുന്ന ലൈനുകളാണ് ഏത് ലാറ്റിറ്റ്യൂഡ്സ് അല്ലേ ഇമാജിനറി ലൈനുകളാണ് ഹൊറിസോണ്ടൽ ഇങ്ങനെ നേരെ വരയ്ക്കുന്ന എന്താണ് ഹൊറിസോണ്ടൽ ആണ് ഇതാണ് എന്ത് ലാറ്റി ട്യൂഡ്സ് അക്ഷാംശ രേഖകൾ എന്ന് പറയും ഇനി ഞാൻ ഞാനെന്ത് നമുക്ക് ഇതെങ്ങനെ വരച്ച് നോക്കണ്ടേ ഇതിങ്ങനെ വെറുതെ ഒരു വട്ടം വരയ്ക്കുന്നു ഇങ്ങനെ വരയ്ക്കുന്നു ഇങ്ങനെ വരച്ച ലൈനുകളാണോ ഈ ലാറ്റിറ്റ്യൂഡ്സ് എല്ലാം കൃത്യമായിട്ടുള്ള അളവുകളുണ്ട് ഇതിന് എങ്ങനെയാണ് കൃത്യമായിട്ടുള്ള അളവുകൾ ഉണ്ടായിട്ടുള്ളത് നമുക്ക് നോക്കാം ഓക്കെ ഇവിടെ നമുക്കതിൻ്റെ ഒരു ഇതാണ് നോക്കാൻ പോകുന്നത് ഞാൻ എന്ത് ചെയ്യുന്നു ഒരു വട്ടം വരയ്ക്കുന്നു ഓക്കെ ഒരു സെർ ഇത് എർത്തിൻ്റെ മോഡലാണ് കേട്ടോ സർക്കിൾ വരയ്ക്കുന്നു എർത്ത് വരയ്ക്കുന്നു ആ എർത്തിന് ഞാൻ എന്ത് ചെയ്യുന്നു രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു അപ്പം നമുക്ക് എങ്ങനത്തെ പീസ് കിട്ടും ആദ്യം ഇതാ നോക്കൂ ആദ്യം മുകളിൽ ഇങ്ങനത്തെ ഒരു പീസും കിട്ടും നെക്സ്റ്റ് നമുക്ക് നമുക്കെന്ത് ചെയ്യും ഇങ്ങനത്തെ ഒരു പീസും കിട്ടും അല്ലേ അയ്യോ ഇത് കുറച്ച് വലിപ്പം വ്യത്യാസമുണ്ട് ഓക്കെ നോ പ്രോബ്ലം ഓക്കെ കറക്റ്റായിട്ട് വർക്കുകയാണെങ്കിൽ നമ്മൾ ഭൂമിയെ എന്ത് ആ ഭൂമിയെ എന്ത് ചെയ്ത സെൻറ്ററിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു കട്ട് ചെയ്താൽ ഇങ്ങനെ രണ്ട് പീസ് കിട്ടും അല്ലേ ഇനി നമ്മുടെ ബോക്സിലുള്ള ഇൻസ്ട്രുമെൻ്റ് ബോക്സിലുള്ള നിങ്ങളെല്ലാവരും ചെയ്തു നോക്കണം ഇൻസ്ട്രുമെൻ്റ് ബോക്സിലുള്ള പൊട്ടാക്ടർ പൊട്ടാക്ടറെടുക്കുക അല്ലേ എന്ന് പറഞ്ഞാൽ ഇത് ഇതേ ഷേപ്പിലുള്ള ഈ ഷേപ്പിലുള്ള ഒരു സാധനമുണ്ട് നിങ്ങളുടെ ബോക്സിൽ ആ സാധനം എടുത്ത് എന്ത് ചെയ്യുക ഇതിൽ വെക്കുക പൊട്ടാക്ടർ ഇതിൻ്റെ സെൻടർ ഭാഗത്തായിട്ട് വെക്കുക ഇതിൻ്റെ സെൻടർ ഭാഗത്തായിട്ട് വെച്ചാൽ ഇങ്ങനെ വെച്ചാൽ ഇങ്ങനെ ഉണ്ടായിരിക്കും അല്ലേ സെൻടർ ഭാഗത്ത് വെക്കുന്നു എന്നിട്ട് ഇതിൽ ഓരോ കോണ അളവ് ഉണ്ടായിരിക്കും പതിനഞ്ച് ഡിഗ്രി മുപ്പത് ഡിഗ്രി നാൽപ്പത്തഞ്ച് ഡിഗ്രി അറുപത് ഡിഗ്രി തൊണ്ണൂറ് ഡിഗ്രി അല്ലേ അതുപോലെ പതിനഞ്ച് അങ്ങനെ നാൽപ്പത്തഞ്ച് തൊണ്ണൂറ് ഡിഗ്രി ഉണ്ടായിരുന്നു ഈ പതിനഞ്ച് ഡിഗ്രി ഞാൻ ഇങ്ങോട്ടും വരയ്ക്കുന്നു പതിനഞ്ച് ഡിഗ്രി ഇങ്ങോട്ടും വരയ്ക്കുന്നു മുപ്പത് ഡിഗ്രി ഇങ്ങോട്ടും വരയ്ക്കുന്നു മുപ്പത് ഡിഗ്രി ഇങ്ങോട്ടും വരയ്ക്കുന്നു അറുപത് ഡിഗ്രി ഇങ്ങോട്ടും വരയ്ക്കുന്നു അറുപത് ഡിഗ്രി ഇങ്ങോട്ടും വരയ്ക്കുന്നു തൊണ്ണൂറ് ഡിഗ്രി അല്ലേ ഇതെന്താണ് നയൻറ്റി ഡിഗ്രിയാണ് ആണ് പതിനഞ്ച് ഡിഗ്രി കണ്ടോ ഈ പതിനഞ്ച് ഡിഗ്രി ഞാൻ ഇവിടെ മാർക്ക് ചെയ്തു വെച്ചു ഇവിടെ മാർക്ക് ചെയ്തു ഈ പതിനഞ്ച് ഡിഗ്രി തമ്മിലുള്ള ഓക്കെ ഇനി ഞാൻ ആറ്റിറ്റ്യൂഡ്സ് വരയ്ക്കാൻ പോവുകയാണ് ഈ പതിനഞ്ച് ഡിഗ്രി തമ്മിൽ ഞാൻ എന്ത് ചെയ്യുന്നു യോജിപ്പിക്കുന്നു റെഡിൽ ഞാൻ യോജിപ്പിച്ചു കണ്ടോ ഇനി തേർട്ടി ഡിഗ്രിയോടെ തേർട്ടി ഡിഗ്രി ഇതാണ് ഇതാണല്ലേ ഇത് തേർട്ടി ഡിഗ്രി ആണ് ഈ ഇവിടെയും തേർട്ടി ഡിഗ്രി ആണ് ഇവിടെയും തേർട്ടി ഡിഗ്രി ആണ് ഈ തേർട്ടി ഡിഗ്രികൾ തമ്മിൽ ഞാൻ യോജിപ്പിച്ചു ഇവിടെ എത്രയാണ് സിക്സ്റ്റി ആണ് സിക്സ്റ്റി ഡിഗ്രികൾ തമ്മിൽ ഞാൻ യോജിപ്പിച്ചു ഇവിടെ നയൻറ്റി ഡിഗ്രി അതുപോലെ പൊട്ടാക്ടർ നമുക്കെന്ത് ചെയ്യാം ഏ ഇങ്ങോട്ടും വെക്കാം അല്ലേ പൊട്ടാക്ടർ ഇങ്ങോട്ടും വെക്കാം പതിനഞ്ച് ഡിഗ്രി ഇങ്ങോട്ടും മാർക്ക് ചെയ്യുന്നു പതിനഞ്ച് ഡിഗ്രി ഇങ്ങോട്ടും മാർക്ക് ചെയ്യുന്നു മുപ്പത് ഡിഗ്രി മാർക്ക് ചെയ്യുന്നു മുപ്പത് ഡിഗ്രി മാർക്ക് ചെയ്യുന്നു ഇത് തൊണ്ണൂറ് ഡിഗ്രി അല്ലേ അവിടുന്ന് എന്ത് ചെയ്യുന്നു പതിനഞ്ച് ഡിഗ്രിയിൽ നിന്ന് കറക്റ്റായിട്ട് ഞാൻ ലാറ്റിറ്റ്യൂഡ്സ് ഇങ്ങോട്ട് വരച്ചു അറുപത് ഡിഗ്രി വരച്ചു തൊണ്ണൂറ് ഡിഗ്രി ഇത് തൊണ്ണൂറ് ഡിഗ്രി ഓക്കെ ഇനി ഞാൻ എന്ത് ചെയ്യുന്നു ഈ ബോൾ ഞാൻ രണ്ടും ഒട്ടിക്കാൻ പോവുകയാണ് ഈ രണ്ട് ബോൾ കഷ്ണങ്ങൾ ഞാൻ യോജിപ്പിച്ചാൽ എന്ത് കിട്ടും ഈ റെഡ് മാത്രം ഞാൻ വരയ്ക്കുകയാണ് അല്ലേ സെൻട്രിലൂടെ ഒരു ലൈൻ ഉണ്ട് സീറോ ഡിഗ്രി ആ ലൈൻ ഉണ്ട് സെൻട്രിലൂടെ സീറോ ഡിഗ്രി ലൈന് ഞാൻ ആദ്യം മുറിച്ച ലൈന് അത് വരയ്ക്കുന്നു സെൻടറിലൂടെ ആ മുറിച്ച ലൈന് ഞാൻ വരയ്ക്കുന്നു ഈ മുറിച്ച ലൈന് എന്താണ് സീറോ ഡിഗ്രിയാണ് ലാറ്റിറ്റ്യൂഡാണ് പതിനഞ്ച് ഡിഗ്രി എന്ത് ഈ റെഡ് കണ്ടോ പതിനഞ്ച് ഡിഗ്രി ഇത് പതിനഞ്ച് ഡിഗ്രിയാണ് ഇത് മുപ്പത് ഡിഗ്രിയാണ് ഇത് നാൽപ്പത്തഞ്ച് ഡിഗ്രിയാണ് ഇത് അറുപത് ഡിഗ്രിയാണ് ഈ പതിനഞ്ച് ഡിഗ്രി ഞാൻ എന്ത് ചെയ്യുന്നു ഇങ്ങോട്ട് മാറ്റി പതിനഞ്ച് ഡിഗ്രി മാത്രം ഞാൻ അങ്ങോട്ട് വരച്ചിരിക്കുന്നു മുപ്പത് ഡിഗ്രി വരയ്ക്കുന്നു അറുപത് ഡിഗ്രി വരയ്ക്കുന്നു അതുപോലെ താഴെയുമുണ്ട് അല്ലേ താഴെ ഞാൻ എന്ത് ചെയ്യുന്നു പതിനഞ്ച് ഡിഗ്രി വരയ്ക്കുന്നു മുപ്പത് ഡിഗ്രി വരയ്ക്കുന്നു അറുപത് ഡിഗ്രി വരയ്ക്കുന്നു അല്ലേ അപ്പോൾ ഈ സെൻട്രൽ തൊണ്ണൂറ് ഡിഗ്രി ഇല്ലേ തൊണ്ണൂറ് ഡിഗ്രി ഞാൻ വരയ്ക്കുന്നു ഇത് ലാറ്റിറ്റ്യൂഡാണോ ഇത് ലാറ്റിറ്റ്യൂഡല്ല ഇതെന്താണ് ലോഞ്ചിറ്റ്യൂഡാണ് കേട്ടോ ഇങ്ങനെ കുറുകനെ വരയ്ക്കുന്ന എന്താണ് ലോഞ്ചിറ്റ്യൂഡാണ് അപ്പോൾ ഈ ലാറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് ഇങ്ങനെ മാത്രമേ ലാറ്റിറ്റ്യൂഡ്സ് ഉണ്ടാവുകയുള്ളൂ ഓക്കെ അത് മനസ്സിലാക്കി വെക്കണം ഓക്കെ അപ്പോൾ ഇത് സീറോ ഡിഗ്രി ആണ് ഇത് പതിനഞ്ച് ഡിഗ്രി ആണ് പതിനഞ്ച് ഡിഗ്രിയാണ് ഇത് മുപ്പത് ഡിഗ്രിയാണ് ഇത് അറുപത് ഡിഗ്രിയാണ് ഇത് തൊണ്ണൂറ് ഡിഗ്രിയാണ് ഇതും പതിനഞ്ച് ഡിഗ്രിയാണ് ഇത് മുപ്പത് ഡിഗ്രിയാണ് ഇത് അറുപത് ഡിഗ്രിയാണ് ഇത് ആ തൊണ്ണൂറ് ഡിഗ്രി ഇതെല്ലാം എന്താണ് തൊണ്ണൂറ് ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് ആണ് ആ പതിനഞ്ച് ഡിഗ്രി ലാറ്റിറ്റ്യൂഡാണ് ഇതിൽ ഏറ്റവും വലിയ ലാറ്റിറ്റ്യൂഡ് ഏതായിരിക്കും ഒന്ന് നോക്കൂ ഏറ്റവും വലുത് ഏതായിരിക്കും ഇതാണോ ഇത് കുറച്ചല്ലേ ഉള്ളൂ അല്ല ഇതാണോ അല്ല ഇതാണോ അല്ല ഇത് ആണ് സീറോ ഡിഗ്രി സീറോ ഡിഗ്രി ലാറ്റിറ്റ്യൂഡാണ് ലോങ്ങസ്റ്റ് ലാറ്റിറ്റ്യൂഡ് ഏറ്റവും വലിയ ലാറ്റിറ്റ്യൂഡ് ഏതാ ലോങ്ങസ്റ്റ് ലാറ്റിറ്റ്യൂഡ് ഏതാണ് സീറോ ഡിഗ്രി ലാറ്റിറ്റ്യൂഡാണ് സീറോ ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ സെൻറ്ററിലൂടെ നമ്മൾ വരയ്ക്കുന്ന ലാറ്റിറ്റ്യൂഡ് അതാണ് ഏറ്റവും വലിയ ലാറ്റിറ്റ്യൂഡ് ഓക്കെ ഇതുപോലെ ഒന്ന് നിങ്ങൾ ചെയ്തു നോക്കുക